രണ്ട് ചക്രവാത ചുഴികൾ ഒന്ന് ബംഗാൾ ഉൾക്കടലിന് മുകളിലും മറ്റേത് മ്യാൻമാറിന് മുകളിലുമായി സ്ഥിതി ചെയ്യുകയാണ് ഇതിന്റെ സ്വാധീനത്താൽ വരും ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ യെല്ലോ അലർട്ടും കേരളത്തിലെ ജില്ലകളിൽ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും സെപ്റ്റംബർ ഇരുപത്തിനാലിന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഉയർന്ന നിലയിലായിട്ടാണ് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു ചക്രവാത ചുഴി മ്യാൻമാറിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് ചക്രവാത ചുഴികളുടെ സ്വാധീനത്തിലാണ് പെരുമഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നോടെ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇത് കേരളത്തിലെ മഴ സാഹചര്യം വീണ്ടും ശക്തമാക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് മാത്രമല്ല കേരളത്തിൽ നേരിയ ഇടത്തരം മഴ അടുത്ത ഏഴ് ദിവസം തുടരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം സെപ്റ്റംബർ അവസാനത്തോടെ സംസ്ഥാനത്ത് കാലവർഷം അവസാനിക്കുകയാണ് കാലവർഷത്തിൽ ഇക്കുറി രേഖപ്പെടുത്തിയത് ശതമാനം മഴക്കുറവാണ് അതായത് മഴ കുറഞ്ഞതോടെ സംസ്ഥാനത്ത് ഇപ്പോൾ പകൽ ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് സംസ്ഥാനത്ത് ഇന്നും നാളെയുമായി താപനില മൂന്ന് ഡിഗ്രി വരെ ഉയർന്നേക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരടക്കം മുന്നറിയിപ്പ് നൽകുന്നത് അതുമാത്രമല്ല ജൂൺ ഒന്ന് മുതൽ ഇക്കഴിഞ്ഞ ദിവസം വരെ കാലവർഷത്തിൽ ആയിരത്തി മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടത് എന്നാൽ ആയിരത്തി മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും കുറവ് മഴ ലഭിച്ചിരിക്കുന്നത് ഇടുക്കിയിലാണ് മുപ്പത്തിരണ്ട് ശതമാനം കുറവ് ാണ് ഇവിടെ വയനാട്ടിൽ മുപ്പത് ശതമാനം ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് കണ്ണൂരാണ് അധികമാകുന്നത് ബാക്കി ജില്ലകളിൽ ശരാശരി മഴ ലഭിച്ചു അതേസമയം മഴ കുറഞ്ഞതോടെ പകൽ ചൂട് കൂടുന്ന പ്രതിഭാസം തുടരുകയാണ് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയർന്നേക്കാമെന്നാണ് വിലയിരുത്തുന്നത് സൂര്യൻ ഭൂമി മധ്യരേക്ക് മുകളിലെത്തുകയും സൂര്യരശ്മി നേരിട്ട് ഭൂമിയിൽ പതിക്കുന്ന ശരത്കാല വിഷവത്തെ തുടർന്നാണ് സൂര്യരശ്മി നേരിട്ട് ഭൂമിയിൽ പതിക്കുന്നതിനാൽ താപനില വർധന ഉണ്ടാകുന്നതെന്നാണ് വിവരങ്ങൾ സൂര്യരശ്മി ിക്കുന്ന സമയത്ത് മഴ മേഘങ്ങളുടെ അഭാവമാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നതും അതുമാത്രമല്ല മഴ മേഘങ്ങൾ ഉണ്ടെങ്കിൽ താപനില വർദ്ധിക്കില്ല ഇക്കഴിഞ്ഞ വർഷം ഇത് വലിയ രീതിയിൽ അനുഭവപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത് ഓരോ വർഷവും മുന്നോട്ട് പോകുന്തോറും സെപ്റ്റംബറിലെ ചൂട് വർദ്ധിക്കുന്നതായിട്ടാണ് കാലാവസ്ഥാ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്നത് വേനൽ മഴ കൂടുന്നതും കാലവർഷം കുറയുകയോ അല്ലെങ്കിൽ ദുർബലമാകുന്നതും ഇതിന് പിന്നിൽ വേനൽ ശക്തമാകുന്നതുമൊക്കെ ഏതാനും വർഷങ്ങളായി കാണുന്ന പ്രവണതകളാണ് ഇക്കഴിഞ്ഞ വരുന്ന തീയതി ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാതച്ചെടി രൂപപ്പെടുന്നതോടെ മൂന്ന് ദിവസം മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് താപനില കുറയുകയും എന്നാൽ നിലവിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല സെപ്റ്റംബർ അവസാന വാരത്തോടെ കാലവർഷം വിടവാങ്ങും ഈ സമയത്ത് മഴ അല്പം കൂടുതൽ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്